ഈ ഗിഫ്റ്റ് അമ്മ നീരജിന് കൊടുക്കാനാ പറഞ്ഞത്. പക്ഷെ ഇത് എങ്ങനെ ഏൽപ്പിക്കുമെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അവനി, ഹലോ അമ്മേ. സുഖമായിട്ട് എത്തിയില്ലല്ലേ? ഹോട്ടലിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. ആ, അത് പിന്നെ സാധാരണ എങ്ങനെയാണോ അതുപോലെ തന്നെ. ഈ ഹോട്ടലുകാരുണ്ടല്ലോ, റൂം മുഴുവൻ പൂക്കൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുക. വയറ്റില് എക്സാം സമയത്ത് ഫീലാ തോന്നിയ. ഇപ്രാവശ്യം ഞാൻ ശരിക്കും തോൽക്കുന്നു എന്ന് തോന്നിപ്പോയി. അതും പോരഞ്ഞ് ഈ ഗിഫ്റ്റും. ഇവിടെ വരാന്ന് സമ്മതിച്ച എന്നെ പറഞ്ഞാ മതി. ഗിഫ്റ്റോ? നിഷ്കളങ്കരായ പെൺകുട്ടികളുടെ ജീവിതം വെച്ച് കളിക്കാവൻ. രഘുവിനെ പോലുള്ള കാട്ടുമൃഗങ്ങൾ ഈ സൊസൈറ്റിയിൽ കറങ്ങി നടക്കുന്നത് വളരെ അപകടമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ അവനെ കണ്ടെത്തിയേ പറ്റൂ. നീ എന്നോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാ മതിയോ? പെട്ടെന്ന് നീരജിന് ആ ഗിഫ്റ്റ് കൊടുക്ക. പക്ഷേ ഇതിനകത്ത് എന്താ അമ്മേ? നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ശക്തിയായി കൂടെ ഉണ്ടാവുന്ന ഒന്ന്. ശരി, എന്നാ ഞാൻ പിന്നീട് വിളിക്കാം. എനിക്ക് നീരജിനോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. പോലീസ് സ്റ്റേഷനിൽ വെച്ചും ഞാൻ ട്രൈ ചെയ്തതാ. അവിടെ വെച്ച് താങ്ക്സ് പറഞ്ഞല്ലോ, ഇനിയും പറയേണ്ട ഒരു ആവശ്യമില്ല. ഞാനിപ്പോ വരാം. ഗിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നീരജിന് വേണ്ടി ഒരു ലെറ്റർ എഴുതി ഇവിടെ വയ്ക്കാം. അങ്ങനെ എന്താ ഒരു കാര്യം? അത് പറയാനായി അവനിക്ക് ഒരു ലെറ്റർ എഴുതേണ്ടി വരിക എന്ന് പറഞ്ഞാ അപ്പോ ആ ഗിഫ്റ്റ് എന്തായിരിക്കും? എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. നീരജ്! ശ്രേയ, അലി, നിങ്ങളെന്താ ഇവിടെ? അലിക്ക് ഇവിടെയുള്ള കോഫി പ്ലാന്റേഷനിൽ നിന്നും ഒരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു ഫോർ കൊളാബറേഷൻ. അതിന്റെ മീറ്റിംഗിനാ വന്നത്. ഗ്രേറ്റ്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു നീരജ് അവനി ഇവിടെ ഉണ്ടാവുമെന്ന്. വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. പിന്നെ നീരജിനോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ആ, പറഞ്ഞു അലി. അലി, ശ്രേയ, എനിക്കൊരു അത്യാവശ്യ കാര്യത്തിന് പുറത്തു പോകണമായിരുന്നു. നിങ്ങളിവിടെ വന്നത് നന്നായി. അവനി അവിടെ ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കുക. ഒരു കാര്യം ചെയ്യാം, വൈകിട്ട് നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാം. എന്ത് പറയുന്നു? ആദ്യം ജൂലിയുടെ കാര്യം, ബാക്കിയുള്ളതെല്ലാം പിന്നീട്. എന്നാ പിന്നെ ഞാൻ പോവാം, വൈകിട്ട് വന്നിട്ട് കാണാം. കണ്ടല്ലോ അലി, ഹണിമൂണ് വന്നിട്ട് ഏത് കപ്പിളാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീരജ് നിന്നെ എന്നെ ഇവിടെ കണ്ടപ്പോ എന്ത് സന്തോഷം എന്ന് കണ്ടോ? നമ്മൾ അവർക്ക് കമ്പനി കൊടുക്കാൻ വന്ന പോലെ. അതൊക്കെ പോട്ടെ, നീ തന്നെ പറ ആരെങ്കിലും ഹണിമൂണ് ജോലി ചെയ്യൂ. നേരത്തെ ഡിഡിയുടെ ഫോൺ വന്നത് നീ കണ്ടതല്ലേ? ഇപ്പോഴെങ്കിലും വിശ്വാസമായി കാണുമല്ലോ അവനി നീരജ് തമ്മില് ഒരു തരത്തിലുള്ള സ്നേഹമില്ലെന്ന്. എഴുതാണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഈ നീരജന് ലെറ്റർ എഴുതുന്ന ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. എന്ത് ചെയ്യും? എങ്ങോട്ടാ പോകുന്നത്? അപ്പൊ ഈ സമയം റൂമിൽ ആരും ഉണ്ടാവില്ല. ഇതാ പറ്റിയ അവസരം. ശ്രേയ, പെട്ടെന്ന് അന്വേഷിക്കേ. ഈ റൂമിൽ നിന്ന് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. ആ ഗിഫ്റ്റ് തീർച്ചയായും ഇതിനകത്ത് തന്നെ ഉണ്ടാവും. ഗിഫ്റ്റ്!
കുറിച്ച് അവള് പറഞ്ഞിരുന്നല്ലോ, അതും ഇവിടെ തന്നെ കാണും. കാണുന്നില്ലല്ലോ, ഇവിടെ എവിടെയായിരിക്കും? ഹലോ ശ്വേതാന്റി, ഞാനിപ്പോ നീരജിന്റെ അഗ്നിയുടെ റൂമിലുണ്ട്. എങ്ങനെയാണോ നമ്മൾ പ്ലാൻ ചെയ്തത് എക്സാക്ട്ലി എക്സാക്ട്ലി അതുപോലെ നടന്നു. ഗുഡ്സ്, ഇവിടെ രണ്ട് ബെഡ് ഇട്ടിട്ടുണ്ട്, സിംഗിൾ ബെഡ്. പിന്നെ ഒരു കാര്യം, അഗ്നി ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു ഗിഫ്റ്റും ഉണ്ട്. ഓ, ബട്ട് വെരി ഗുഡ് ശ്രേയ. പക്ഷെ നോക്കൂ, ഒരു തെളിവ് പോലും നീ വിട്ടുകളയരുത്. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് ആ പെണ്ണിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉടൻ തന്നെ എല്ലാവരുടെ മുമ്പിൽ എത്തിക്കണമെന്ന. നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അതുപോലെ തന്നെ നടന്നിരിക്കും. വെരി ഗുഡ്. ഓക്കേ, ബൈ. സർ, ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്ന് ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. ഇന്ന് രാത്രി രഘു പണ്ഡിറ്റ് ഇവിടെ നിന്ന് കുറച്ചകലെയുള്ള ഓറഞ്ച് കൺട്രി റോഡിൽ ഏതോ ഒരു ബാറിൽ ഡീൽ ഉറപ്പിക്കാൻ വരുന്നെന്ന്. സർ, നല്ല അവസരമായത്. വെയിറ്റ്, ഇതൊരു നല്ല ഇൻഫർമേഷനാ, ലെറ്റ്സ് ഡു ഇറ്റ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവന് ഇതിനെ കുറിച്ച് ഒരിക്കലും അറിയാൻ പാടില്ല. അലിയും ശ്രേയ ഇവിടെ ഉണ്ട്, എന്തോ ജോലിയുടെ ആവശ്യമായി. അവരെയും വെറുതെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഐ അണ്ടർസ്റ്റാൻഡ് സർ. ശരി, നപ്പിക്കൂ. അലി, നിന്നെ കണ്ടാ നന്നായി. എന്റെ കൂടെ വാ, ഞാനൊരു കാര്യം കാണിച്ചു തരാം. വാ, ഞാൻ പറയാം. ഇത് കണ്ടോ അലി, ഹണിമൂണ് ഡെക്കറേഷൻ ചെയ്ത പൂക്കൾ ഇവിടെ ഈ ഡസ്റ്റ്ബിനിൽ കിടക്കുക. അത് മാത്രല്ല, ഇതും കൂടെ നോക്ക്, ഈ റൂം നോക്ക്. ഹണിമൂൺ സ്യൂട്ട്, രണ്ട് സിംഗിൾ ബെഡ് ഇട്ടിരിക്കുക. പിന്നെ അത് നോക്ക്, ലെറ്റർ. ഐ എം ഷുവർ ഈ ലെറ്റർ അവനി നിനക്ക് വേണ്ടി എഴുതിയതായിരിക്കും. നിനക്ക് വിശ്വാസമായില്ലേ? എങ്കിൽ ഞാൻ വായിക്കാം. വെൽ, നിന്റെ പ്രിയപ്പെട്ട അവനി എഴുതിയത്. നീ എപ്പോഴും എന്നെ സഹായിച്ചിട്ടുണ്ട്. നീ ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായും എന്റെ ജീവിതം തകർന്നു പോയേനെ. വിശ്വാസമില്ലെങ്കിൽ നോക്കിക്കോ, വായിച്ചു നോക്ക്. പക്ഷേ ഈ ലെറ്റർ അവന് നീരജൻ എഴുതിയതായി കൊടുന്നില്ലല്ലോ. അവന് ഈ ലെറ്റർ നീരജൻ എന്തിനാ എഴുതുന്നത്? ഒരു കാര്യം നീ മറന്നുപോയി, അവനിയും നീരജും രണ്ടു പേരും ഒരു മുറിയിലാണ് കഴിയുന്നത്. അവൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവുമ്പോ അവനോട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാലോ. ലെറ്റർ എന്തിനാ എഴുതുന്നത്? ഗിഫ്റ്റ്. എനിക്ക് അവനോട് സംസാരിക്കണം. ഡിഡി, ഒരിക്കലും നമ്മുടെ മിഷനെ കുറിച്ചുള്ള വിവരം രഘു പണ്ഡിറ്റ് അറിയാൻ പാടില്ല. എങ്കിലയാൽ അലർട്ട് ആവും. ശരി സർ. അതും പറഞ്ഞ് നീ എന്നെ മണ്ടിയാക്കി. എന്റെ കൂടെ ഹണിമൂണ് വരാൻ ആഗ്രഹമില്ലെങ്കിൽ പിന്നെ പിന്നെ ഈ നാടകത്തിന്റെ ആവശ്യം എന്തായിരുന്നു? നീ എന്റെ ഇമോഷൻസ് വെച്ച് കളിക്കേണ്ട കാര്യമില്ലായിരുന്നു നീരജ്. അവനി, ഐ എം സോറി, നീ എവിടെയാ?
ചേട്ടത്തി ചേട്ടത്തി എന്നോട് ദേഷ്യപ്പെടരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചേട്ടത്തി എന്നോട് എന്ത് പറഞ്ഞാലും അത് ഞാൻ ചെയ്തിരിക്കുന്നു. പക്ഷേ ചേട്ടത്തി എന്നോട് ദേഷ്യപ്പെടരുത്. ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്യോ. എന്നെ പറ്റിച്ചല്ലേ. ഞാൻ പറയട്ടെ. ശരി. എനിക്കിതൊന്നും കാണണ്ട. എപ്പോഴും നിനക്ക് സംശയമാണോ അവർ തമ്മിൽ ഒന്നുമില്ലെന്ന്? ആ നോക്ക്, അവരെത്ര സന്തോഷത്തിലാണെന്ന്. നിന്റെ വാക്കും കേട്ട് ഞാൻ വരണ്ടായിരുന്നു. അല്ല അലി, മതി ശ്രേയ, നീ പറയുന്ന ഒരു കാര്യം എനിക്ക് കേൾക്കണ്ട. പണ്ടേതോ രാജ്യത്തെ രാജകുമാരിക്ക് മന്ത്രികുമാരനോടിഷ്ടമായി. കാണുവാൻ പോലും അനുവാദമില്ലെന്നാലും ആരാധനയോടവളിരുന്നു. നിമിഷങ്ങളിൽ സ്വര ഡിഡി മറക്കണ്ട, നമുക്ക് കൃത്യം 10 മണിക്ക് കാണണം. പക്ഷെ ഈ കാര്യം ഒരിക്കലും അവനെ അറിയാൻ പാടില്ല, മനസ്സിലായോ? സർ, ആ നീരജ് എന്നെ മുഴുവൻ നനയിച്ചല്ലോ. ഇനി വീണ്ടും ഡ്രസ് ചേഞ്ച് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ശ്വേത ആന്റിയെ ഫോൺ ചെയ്യാം. ഹലോ ആന്റി. ആന്റി, നമ്മൾ പ്ലാൻ ചെയ്തെല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുക. വാട്ട്സ്? എങ്ങനെ പൊളിഞ്ഞാ പറയുന്നേ? അവര് രണ്ടുപേരും ഇത്ര സന്തോഷത്തോടെ ഇരിക്കുമ്പോ ഞാൻ ഒരാള് മറ്റേയാളുടെ പിറകെ ഓടുന്നത് കണ്ടാലേതോ ബോളിവുഡ് റൊമാന്റിക് ഫിലിം ആണെന്ന് തോന്നും. ഓയോ, സില്ലി, അങ്ങനെ സിനിമയിലല്ല, ടി വി സീരിയലില എപ്പോഴും കാണാൻ പറ്റുന്നേ. ആന്റി, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. വെയിറ്റ്, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്ത് ചെയ്യണമെന്ന്. പിന്നെ നീരജ് രാത്രി 10 മണിക്ക് കാണണമെന്ന് പറയുന്ന കേട്ടു. ആന്റി എന്തെങ്കിലും ആലോചിക്കുന്നെങ്കിൽ അതിന് മുമ്പായിട്ട് എന്നെ അറിയിക്കണം. അല്ല, ആലോചിക്കുന്ന എന്താ, ആലോചിച്ച് കഴിഞ്ഞു ഞാൻ. ആന്റി, എനിക്കിപ്പോ ഒരു ഐഡിയ തോന്നുന്നു, ഞാൻ ആന്റി പിന്നെ വിളിക്കാം. ഓക്കെ. ഹലോ, ഞാൻ റൂം നമ്പർ 110 എന്നാ വിളിക്കുന്നത്. ഇവിടെ ബാത്റൂമിൽ ചൂടുവെള്ളം വരുന്നത്, തണുത്ത വെള്ളം വരുന്നില്ല.
അതുകൊണ്ട് ചൂടുവെള്ളം ക്ലോസ് ചെയ്തിട്ട് തണുത്ത വെള്ളം ഓൺ ചെയ്യണം. ഇതിന് ചൂടുവെള്ളം എന്താ വരാത്തെ? ഇനി ഇതന്നെ ഉപയോഗിക്കേണ്ടി വരും. അലി, ഞാൻ പറയുന്നത് കേക്ക്. അവർ രണ്ടുപേരും ഒരു മുറിയിലാണെന്ന് സമ്മതിക്കുന്നു, പക്ഷെ അവർ ഇരുവരും രണ്ട് പ്രത്യേക കട്ടിലുകളിൽ ഉറങ്ങുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ശ്രേയ പ്ലീസ്, അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാ, അതൊന്നും എനിക്ക് അറിയണമെന്നില്ല. ദാറ്റ്സ് ഇറ്റ്. അലി, ഇവിടെ ഇപ്പോ എന്ത് കാര്യത്തിലാ നീ വന്നത്? നീ നീരജിനോട് സംസാരിക്കാനാ വന്നത്? ആ, നീരജിനോട് സംസാരിക്കാൻ തന്നെയാ വന്നത്. പക്ഷെ അവർ രണ്ടുപേരും ഇത്ര സന്തോഷത്തിലാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ കരുതിയത് അവർ തമ്മിൽ ഒന്നും തന്നെ ഇല്ല, ഒരു കണക്ഷനും ഇല്ല, ഒരു ബന്ധവുമില്ലെന്ന. പക്ഷെ എനിക്ക് തെറ്റി. നീരജിനും അഭിനിക്ക് ഇടയിലെ എല്ലാ കാര്യങ്ങളും ശരിയല്ലെന്ന്. അഭിനിയുടെ അടുത്ത് പോയി നിന്റെ സ്നേഹം വെളിപ്പെടുത്ത്. ഇതെല്ലാം നീ കാരണം ഉണ്ടായത്. അടുത്ത തവണ എന്നെ പറ്റിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിക്കണം. ദൂരെ പോയിരിക്കുവാണോ? പക്ഷെ അധികം ദൂരത്തേക്കൊന്നും പോകാൻ പറ്റില്ല, കാരണം നിയമത്തിന്റെ കൈകൾ വളരെ നീളമുള്ളതാണ്. നീ കാരണം എനിക്ക് കോൾഡ് പിടിച്ചിരിക്കുക. സമസ്റ്റ ജെന്റിൽമാൻ, എന്തെങ്കിലും മാർഗമുണ്ടോ? ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. ഈ സൂപ്പ് നമുക്ക് രണ്ടുപേർക്ക് കുടിക്കാം. സോറി. ഹലോ, എന്നെ നോക്കിയിരുന്ന അസുഖം കുറയൊന്നുമില്ല, സൂപ്പ് കുടിക്കേണ്ടി വരും. നിനക്കറിയോ, അലിയും ശ്രേയ ഈ ഹോട്ടലിലുണ്ട്. എന്താ വൈറസ്? എനിക്ക് തോന്നുന്നത് ഈ പൂക്കൾ കാരണം തുമ്മൽ വരുന്നത്. ഞാനിത് എടുത്ത് പുറത്തു വയ്ക്കാം. ഓക്കെ, ഇപ്പൊ ശരിയായി തരാം. Thank you.
അപ്പൊ ശരി, ഞാൻ ഇറങ്ങുവാ. എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ ഞാൻ നോക്കാം. ഇതാണ് നിന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നീരജിനും അഭിനിക്കും ഇടയിൽ എല്ലാ കാര്യങ്ങളും ശരിയല്ലെന്ന്. അഭിനിയുടെ അടുത്ത് പോയി നിന്റെ സ്നേഹം വെളിപ്പെടുത്ത. ഇനി നീ റെസ്റ്റ് ചെയ്തു. ഞാൻ അലിയുടെ ശ്രേയോടും പറയാം കുറച്ച് സമയം നിന്റെ കൂടെ ഇവിടെ വന്നിരിക്കാൻ. റൈറ്റ്? പക്ഷെ നീരജ്, രാത്രി 10 മണിക്ക് അങ്ങോട്ടാ പോകുന്നേ? ആക്ച്വലി എനിക്ക് പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ക്യാൻസൽ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ക്യാൻസൽ ചെയ്തേ. നീ പറയാതെ തന്നെ, നിനക്കറിയാലോ. ഞാൻ അവരോട് പറയാം. അല്ല ശ്രേയ, ഞാൻ നിങ്ങളെ അന്വേഷിച്ച് വരുമായിരുന്നു അങ്ങോട്ട്. ശ്രേയ, കുറച്ച് സമയം നിങ്ങൾക്ക് അവനോട് കൂടെ ഇവിടെ ഇരിക്കാൻ പറ്റുമോ? എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകണം. ഓഫ് കോഴ്സ്, ഞാനിപ്പോ അലിയെ വിളിച്ചോണ്ട് വരാം. ഓക്കെ. ഷുവർ. ഓക്കെ അലി. ശ്രേയ പ്ലീസ്, എനിക്ക് നിന്റെ ഒരു കാര്യവും കേൾക്കണ്ട. ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്നെ തടയരുത് അലി, പ്ലീസ് എന്റെ കൂടെ വന്നേ, നിനക്കൊരു കാര്യം കാണിച്ചു തരാം. അപ്പൊ ശരി, ഞാൻ ഇറങ്ങുക. എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ ഞാൻ നോക്കാം. കണ്ടല്ലോ അലി, നീ കണ്ടതല്ല സത്യമാണെന്ന് സമ്മതിക്കുന്നു. പക്ഷേ അവനിയുടെ കണ്ണുനീരോ? അത് കള്ളായിരുന്നോ? പറയല്ലി. പക്ഷെ ശ്രേയ, അവനി എന്തിനായിരിക്കും കരഞ്ഞത്? പിന്നെ നീരജ് അവനി ഒറ്റയ്ക്കാക്കി എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? എന്തിനു വേണ്ടി? എക്സാക്ട്ലി ഇതാണ് നിന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നീരജിനും അവനിക്ക് ഇടയില് എല്ലാ കാര്യങ്ങളും ശരിയല്ലെന്ന്. അപ്പോ ശ്രേയ, നീ തന്നെ പറയാം, ഞാൻ എന്താ ചെയ്യേണ്ടത്? അലി, നീ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു. അവനിയുടെ അടുത്ത് പോയി നിന്റെ സ്നേഹം വെളിപ്പെടുത്ത്. ഐ മീൻ, ഗോ ആൻഡ് പ്രപ്പോസ് ഹർ. പതിനഞ്ച് വർഷമായി നിന്നെ പ്രതീക്ഷിച്ചിരിക്കാം, ഇനി കഴിയില്ല. ഇന്ന് എന്റെ മനസ്സിലുള്ള ഞാൻ നിന്നോട് പറയും അവനി.